നമ്മുടെ നിസ്കാരത്തിൽ സാധാരണ ആളുകൾ നിസ്കരിക്കുമ്പോൾ മുന്നിലൂടെ നടക്കുന്ന ഒരു പ്രവണത, അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ സ്ഥലം ഒപ്പിച്ചൊക്കെ കടന്നു പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. സാധാരണ നിസ്കരിക്കുന്ന ആളുകളുടെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല എന്ന അറിവ് നമുക്കുണ്ട്. ആ അറിവുള്ളപ്പോൾ തന്നെ അത് മാനിച്ചുകൊണ്ടാണ് പല ആളുകളും പോകുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ലൗ യഅലമിൽ മാറു ബൈന യദൈൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ലക്കാന അൻ യഖിഫ അർബഈന ഖൈറുൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി, 40 വരെ അവൻ അതിനു വേണ്ടി കാത്തു നിൽക്കും, അതാണ് അവന് ഖൈറ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിലൂടെ നടന്നാൽ ഉണ്ടാകുന്ന അതിൻ്റെ ഭവിഷ്യത്ത് അറിഞ്ഞവൻ 40 വരെ കാത്തു നിൽക്കും. എന്താ ഈ 40 വരെ എന്ന് പറഞ്ഞാൽ, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽ ഒരാളായ അബു നവർ എന്ന റാവി പറയുകയാണ്, ലാ അദ്രി ഉഖാലു, ഈ 40 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ അർബഈന യൗമൻ, 40 ദിവസമാകാം, അതല്ലെങ്കിൽ ഔ അർബഈന ഷഹ്റൻ, 40 മാസമാകാം, അല്ലെങ്കിൽ ഔ അർബഈന സനത്തൻ, അല്ലെങ്കിൽ 40 വർഷമാകാം. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിലുള്ളതാണ്. അപ്പൊ മുമ്പിൽ നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ നടക്കുക എന്നുള്ളത് ഗുരുതരമായ കുറ്റമാണ്. അത് നടക്കുന്നവൻ അറിഞ്ഞാൽ അവൻ അവിടെ കാത്തു നിൽക്കും, ആ കുറ്റത്തിന്റെ ഗൗരവം അറിഞ്ഞാൽ. ഇവിടെ ഈ നടക്കുന്നവനെ പറ്റിയല്ല ചർച്ച ഇന്നത്തെ, നിസ്കരിക്കുന്നവനെ പറ്റിയാണ്. അതായത് നമ്മുടെ ആളുകളുടെ ഇടയിൽ നിസ്കാരിക്കുന്നവൻ്റെ മുമ്പിലൂടെ നടന്നാൽ അത് കുറ്റമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ ഇടയിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഈ മസ്ജിദിൽ പല തിരക്കുകൾക്കിടയിൽ കയറി വരുന്ന ആളുകളാണ്. ഹോസ്പിറ്റലിലേക്ക് വന്ന ആളുകൾ കൂടുതലുണ്ടാകും. അവരൊക്കെ ചിലപ്പോൾ വല്ല മെഡിസിൻ വാങ്ങിക്കാൻ വന്ന സമയത്തായിരിക്കും ഇഖാമത്തിൻ്റെ ടൈം വേണ്ട, വേഗം പള്ളിയിലേക്ക് വന്ന് ജമാഅത്ത് കഴിഞ്ഞിട്ട് പോകാം എന്ന് കരുതി. അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഒറ്റക്കിട്ടോ മറ്റൊക്കെ ആയിട്ട് നിസ്കരിക്കുമ്പോൾ അവർ ഇതിൻ്റെ ഇടയിൽ ജാമായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നിസ്കരിക്കാൻ നിൽക്കുന്ന ആള് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് അറിയുന്ന ഒരു മസല എന്താന്ന് വെച്ചാൽ, നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുടെ മുമ്പിലൂടെ ഒരാൾ നടന്നാൽ അവനെ തടയണം എന്നറിയാം, വേണമെങ്കിൽ അവനെ അടിക്കണം എന്ന് വരെ അറിയാം, അതൊക്കെ അറിയാം. പക്ഷെ ഇത് എപ്പോഴാണ്? ഈ നിസ്കരിക്കുന്ന ആൾ അവൻ ഒറ്റക്ക് നമസ്കരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ മുമ്പിൽ ഒരു സുത്ര ഇല്ലെങ്കിലാണ്. സുത്ര ഉണ്ട്, ആ സുത്ര വെച്ചിട്ട് നിസ്കരിക്കുകയാണ്, അതിൻ്റെ മുമ്പിലൂടെയാണ് ഒരാൾ നടക്കുന്നതെങ്കിലാണ് ഈ തടയിലും അടിക്കലും ഉന്തലൊക്കെ ഉള്ളത്. ഇതൊന്നും വെച്ചിട്ടില്ല, ഓപ്പണായിട്ട് നിസ്കരിക്കുകയാണ്. ഒരാൾ അതിൻ്റെ മുമ്പിലാണ് നടന്നുപോയി, ഇവനൊന്നും ചെയ്യാനുള്ള അധികാരമില്ല. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുകൾ അറിയൽ നിർബന്ധമായ വിഷയമാണ് ഈ സുത്രയെ സംബന്ധിച്ച്. എന്താണ് സുത്ര? നമുക്ക് നമ്മുടെ മസ്ജിദിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സുത്രകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മറ എന്നർത്ഥം. സുത്രയുടെ അർത്ഥം മറ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബു സഹീദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇദാ സല്ല അഹദുക്കും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനന്നാസ്, ജനങ്ങളെ തടയുന്ന ഒരു സുത്ര, ഒരു മറ വെച്ചുകൊണ്ട് ഒരാൾ നമസ്കരിക്കുകയാണ് എങ്കിൽ, ഫഅറാദ അഹദും അൻ ഒരാൾ അതിന്റെ ഇടയിലൂടെ നടന്നു പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അവൻ തടയട്ടെ. അപ്പോ നിസ്കരിക്കുന്ന ആൾ മുമ്പിൽ മറ വെച്ച് നിസ്കരിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഉള്ളിൽ, ആ മറയുടെ ഉള്ളിൽ കൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ
തടയാൻ പറ്റുള്ളൂ. അതല്ലാതെ അതിൽ കൂടെ ഒരാൾ നടന്നു പോകുമ്പോഴത്തേക്കും കൈയും കാലും പൊന്തിച്ച് തടയാനൊന്നും അവകാശമില്ല. ഇനി ഫഇൻ അബ, ഈ നടന്നു പോകുന്ന ആള് ഈ സുത്രയുടെ ഉള്ളിൽ കൂടെ ഇവനെ ധിക്കരിച്ചുകൊണ്ടാണ് നടക്കുന്നത് എങ്കിൽ ഫല്യുഖാതിലുഹു, അവനുമായിട്ട് അവൻ സമരം ചെയ്യട്ടെ. അവനായിട്ട് അവൻ ചിലപ്പോൾ ഒരു ഉന്തലിനെ വന്നു കഴിഞ്ഞാൽ ഉന്തിക്കോട്ടെ. ഇതൊക്കെ ആ ഹദീസിലുള്ളതാണ്. കാരണം ഫഇന്നമാഹുവ ഷൈത്താൻ, അത് ഷൈത്താനാണ്. ഒരു സൂത്ര വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾ നടന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷൈത്താൻ ചെയ്യുന്ന പണിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവനെ തടഞ്ഞു കൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ സുത്രയുടെ അളവ് ആണ് ഇനി നമ്മൾ അറിയേണ്ടത്. സുത്രയുടെ അളവ് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന തർക്കസു ലഹുൽ ഹരിബത്ത ഫയുസല്ലി ഇലൈഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുന്ത നാട്ടിവെക്കുമായിരുന്നു. കുന്തം നമ്മൾ അത്യാവശ്യം പൊക്കം ഉണ്ടാകും. അതിന്റെ പിന്നിലായിരിക്കും അല്ലാഹുവിന്റെ റസൂല് നമസ്കരിച്ചിരുന്നത്. കാന ഇദാ ഖറജ യൗമൽ ഈദ് അമറ ബിൽ ഹരിബത്തി ഫതുദഉ ബൈന യദൈഹി. പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ പോയാൽ അവിടെ ഒരു കുന്തം കുത്തിവെക്കാൻ കൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് അതിൽ അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമായിരുന്നു. അപ്പോൾ ഒരു മുമ്പിൽ ഒരു അടയാളം, അതാണ് വേണ്ടത്. ഇവിടെ മുമ്പിൽ ഒരു അടയാളം എന്ന് പറയുമ്പോൾ നമ്മളിലെ പല ആളുകളും ഈ മുസല്ലയുടെ നമ്മുടെ ഈ ഇതിൻ്റെ ആ വരയെ അടയാളമാക്കാറുണ്ട്. അത് അടയാളമല്ല, അങ്ങനെ റിപ്പോർട്ടുണ്ട്. നമ്മൾ അങ്ങനെ അടയാളമാക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരതാക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പറയാം, ഒരു ഹത്ത് വരച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മുസല്ലയുടെ അടയാളം വെച്ചുകൊണ്ടോ ഒരാൾ നിസ്കരിക്കുകയാണ് എങ്കിൽ അത് സുത്രയായിട്ട് പരിഗണിക്കണമെന്നുള്ള ആ ഹദീസ് ദുർബലമായ ഹദീസാണ്. അത് തെളിവിനായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോ ഈ മുമ്പിലൊരു വര വരച്ചുകൊണ്ടോ ചില ആൾക്കാർ ചാവി വെക്കും, മൊബൈല് വെക്കും, അതൊന്നും എന്തല്ല സുത്രയായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. സുത്രയുടെ ഉയരം എന്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതായത് അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല ഫി ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു. യുദ്ധത്തിന്റെ സമയത്താണ് ചോദിക്കണേട്ട, എന്തിനെ പറ്റി? അൻ സുത്രത്തിൽ മുസല്ല, നിസ്കരിക്കുന്ന ആള് സുത്ര വെക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക മുഅഖറത്തിൽ നിഹിലി, വാഹനത്തിലെ മുഅഖറത്ത് പോലെ. എന്ന് പറഞ്ഞാൽ ഈ മുഅഖറത്തിൽ നിഹിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒട്ടകത്തിന്റെ പുറത്ത് വെക്കുന്ന ഒരു സാധനമാണ് മുഅഖറത്തിൽ നിഹിലി. അതിന്റെ മുമ്പിലും പുറകിലും ഒരു പിടുത്തമൊക്കെ ഉണ്ടാവും, ഒരു ചെറിയൊരു കൊട്ടയാണത്. അതിൻ്റെ ഉയരം പോലെയെങ്കിലും ഉണ്ടാകണം. അതിന് ഒരു കണക്കുണ്ട് അവർക്ക്. എന്താണ് അതിൻ്റെ കണക്ക്? ഒരു ചാൻ അല്ലെങ്കിൽ രണ്ട് ചാൻ, ആ കണക്കാണ് അതിൻ്റെ മുകളിൽ ഉണ്ടാകണം. അപ്പോൾ ചുരുങ്ങിയ പക്ഷം സുത്രയുടെ ഉയരം ഒരു ചാണെങ്കിലും ഉണ്ടാകണം, അത്രയെങ്കിലും ഉയരം. അപ്പോൾ ഈ പറഞ്ഞ പോലെ മൊബൈലോ തുണിയോ കടലാസോ ഒന്നും വെച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല, മറിച്ച് ഈ പറയപ്പെട്ട എന്തെങ്കിലും ഒരു സാധനമായിരിക്കണം ഉണ്ടാകേണ്ടത്. പരമാവധി നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചുമരിലേക്ക് അടുത്തുകൊണ്ടായിരിക്കണം നിസ്കരിക്കാൻ നിൽക്കേണ്ടത്. ഇവിടെയൊക്കെ ഇത്രയും സൗകര്യമുണ്ട്, എന്നാൽ എവിടെയെങ്കിലും നിസ്കരിക്കാം. പള്ളിയുടെ നടുക്ക് നിസ്കരിച്ചാലാണ് ഭയങ്കര കൂലി കിട്ടുകയെന്ന് കരുതിക്കൊണ്ട് ആൾക്കാർ പള്ളിയുടെ നടുക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ കൈയിട്ട് നിസ്കരിക്കണേ കാണാം. വേറെ എത്രയും സൗകര്യങ്ങളുണ്ടാകും, മറ സ്വീകരിക്കാനുള്ള വഴികൾ പലതും ഉണ്ടായിട്ടും അതൊക്കെ അവഗണിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മൾ അറിയേണ്ട ഒരു പ്രധാനമായ വിഷയം, ഇതിൻ്റെ ഉയരം ഇത്രയെങ്കിലും ഉയരമുള്ള ഒരു സാധനത്തെ വെച്ച് കൊണ്ടുവേണം. നമുക്കൊക്കെ ഇവിടെ ഇപ്പം നമുക്ക് പുതിയ സുത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പുറമെ കസേരകളുണ്ട്, ഒരു കസേര വെക്കുക നിസ്കരിക്കാൻ കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. ഇദാ വളഅ അഹദുക്കും ബൈന യദൈ മിസ്ല മുഅഖറത്തി ദിഹ്രി ഫലിയുസല്ലി വലാ യുബാലി മമ്മറ വറഅ ദാലിക. ഒരാൾ നിസ്കരിക്കാൻ നിന്നാൽ ഈ ഒട്ടകത്തിന്റെ മുകളിൽ വെക്കുന്ന ആ കൊട്ട പോലെയുള്ള ഒരു കൊട്ട വെച്ച് നമസ്കരിക്കട്ടെ. അങ്ങനെ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ ഒരാൾ നടന്നു എന്ന് പറഞ്ഞാൽ ആ സുത്രയുടെ മുമ്പിലൂടെ ഒരാൾ പോയി, കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ പോയാലാണ് വിഷയമുണ്ടാകുന്നത്. ഇനി ഈ സുത്രയും നിസ്കരിക്കുന്ന ആളും തമ്മിൽ എത്ര അകലം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ നിസ്കരിക്കുകയാണ് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസാണ് ഹത്ത യകൂന ബൈനഹു വബൈനൽ ജിദാർ അല്ലദീ ഖിബില വജ്ഹിഹി ഖരീബൻ മിൻ സലാസി അദ്റഇ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുമ്പോൾ ആ മുമ്പിലുള്ള ചുമരിന്റെയും നബിയുടെയും ഇടയിൽ മൂന്ന് മുഴം അകലമാണ്. മൂന്ന് മുഴം അത് ആണ് അതിന്റെ അകലം. അപ്പൊ സുത്ര ഇവിടെ ഉണ്ട്, ഒരാൾ അവിടെ നിസ്കരിച്ചു, അത് പറ്റൂല, അത് സുത്രയായിട്ട് പരിഗണിക്കൂല. സുജൂദ് ചെയ്യാനുള്ളതിന്റെ ആ ഉള്ളിൽ വെച്ചായിരിക്കണം അയാൾ നമസ്കരിക്കേണ്ടത് എന്നുകൂടെയാണ് ഹദീസ് കാണുന്നത്. വേറെ റിപ്പോർട്ടിൽ കാണാം, ബൈനൽ ജിദാരി മമർമുശാത്തി, ഒരു ആടിന് നടന്നു പോകാനുള്ള അകലമായിരിക്കും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത് എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അപ്പം ഇതാണ് അകലം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഗൗരവം കൂടെ അറിയുക. അതായത് സുത്ര ഇല്ലാതെ നിസ്കരിച്ചാൽ, സാധാരണ ഒരാൾ അവിടെ സുത്ര ഇല്ലാണ്ട് നിസ്കരിക്കുന്നു, ഇതിലൂടെ ഒരാൾ അങ്ങനെ നടന്നുപോയി, ഒരു കുഴപ്പമില്ല, ഇവൻ്റെ നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരത്തിന് ഒരു തകരാറുകളൊന്നും വരുത്തില്ല. എന്നാൽ ഈ നിസ്കരിക്കുന്ന ആൾ സുത്ര ഇല്ലാതെ നിസ്കരിക്കുന്നു, ഇതിൻ്റെ മുമ്പിലൂടെ മൂന്ന് ആളുകൾ നടന്നു പോയാൽ, പറയാൻ ഹദീസിൽ പറയാനിരിക്കുന്ന മൂന്ന് ആളുകൾ നടന്നു പോയാൽ ഈ നിസ്കാരം തന്നെ വാത്തില. ആ മൂന്ന് സന്ദർഭം നമ്മുടെ മസ്ജിദിലില്ല, മസ്ജിദിൽ ഉണ്ടാവൂല, പക്ഷെ പുറത്തൊക്കെ നിസ്കരിക്കുമ്പോൾ ആ സന്ദർഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അൻ അബി ദർ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم اذا قام احدكم يصلي فانه يستره اذا كان بين يديه مثل اخره اخرته ذهلي നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന്റെ മുകളിൽ വെക്കുന്ന അതുപോലെയുള്ള എന്തെങ്കിലും ഒരു അടയാളം വെച്ച് നിസ്കരിക്കട്ടെ. فاذا لم يكن بينه وبين يديه അതിന്റെ അവൻ നിസ്കരിക്കുന്നവന്റെ ഇടയിൽ ഇങ്ങനെ ഒരു അടയാളം സുത്ര ഇല്ലാതെ വന്നാൽ فانه يقطع സ്വലാത്തഹു അവന്റെ നിസ്കാരത്തെ മുറിച്ചു കളയും. ഒന്ന് അൽ ഹിമാർ കഴുത, നിസ്കരിക്കുന്നതിന്റെ മുമ്പിൽ കൂടെ സുത്രയില്ല ഇല്ലാണ്ട് നിസ്കരിക്കുകയാണ്, അവന്റെ മുമ്പിലൂടെ ഒരു കഴുത അങ്ങനെ നടന്നുപോയി. അതേപോലെ തന്നെ വൽ മർഅത്തു സ്ത്രീ, പെണ്ണ്, ഒരു പെണ്ണ് ക്രോസ് ചെയ്ത് നടന്നുപോയി. വൽ കൽബുൽ അസ്വദ് കറുത്ത നായ പോയി. ഇത് മൂന്നും മൂന്നര ഏതെങ്കിലും ഒന്ന് പോയാൽ അവന്റെ നിസ്കാരം ബാത്തിലായി, സുത്രയില്ലാണ്ട് നിസ്കരിച്ച. അപ്പൊ എന്റെ ഗൗരവം മനസ്സിലായില്ല. അപ്പൊ സഹാബികൾ ചോദിച്ചു, അബൂദർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അബൂദറിനോട് ഇത് കേട്ട ആളുകൾ ചോദിച്ചു, യാ അബാദർ മാ ബാലുൽ കൽബിൽ അസ്വദി മിനൽ കൽബിൽ അഹ്മരി മിനൽ കൽബിൽ അസ്ഫരി, ചുമപ്പ് കളറോ അതല്ലെങ്കിൽ മഞ്ഞ കളറോ നായേനെ അപേക്ഷിച്ച് കറുപ്പ് നായക്കുന്ന ഇത്ര വലിയ പ്രശ്നം. അതുപോലെ പറഞ്ഞപ്പോ തന്നെ നമുക്കും തോന്നി ഇത് കറുത്ത നായക്കുന്ന കുഴപ്പം. ഉടനെ അബൂദർ പറയുകയാണ്, യബ്നു അഖി സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സഅൽതനി, നീ എന്നോട് ചോദിച്ച ഇതേ ചോദ്യം ഞാൻ റസൂലിനോട് ചോദിച്ചു. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, അൽ കൽബുൽ അസ്വദു ഷൈത്താൻ, കറുത്ത നായ എന്ന് പറഞ്ഞാൽ അത് ഷൈത്താൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് അതിന്റെ പ്രകൃതം, അതുകൊണ്ട് തന്നെ നിന്റെ നിസ്കാരം അവിടെ ബാത്തിലാകും എന്നുള്ളതാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി നിസ്കരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട പ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സുത്ര മുന്നിൽ വെച്ചുകൊണ്ട് വേണം നിസ്കരിക്കാൻ. പ്രത്യേകിച്ച് നമ്മുടെ ഈ മസ്ജിദിൽ അതും നമ്മുടെ പണിയൊക്കെ നടക്കുന്നത് ആയതുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ട് നമ്മളെ കൊണ്ടുണ്ടാകാൻ പാടില്ല. ഇനി ഒരാൾ ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുകയാണ് എങ്കിൽ ജമാഅത്ത് നിസ്കരിക്കുന്ന ആൾ പ്രത്യേകിച്ച് മഅ്മൂമീങ്ങൾ സുത്ര വെക്കേണ്ട ആവശ്യമില്ല, ഇമാമിന്റെ മുമ്പിൽ സുത്ര മതി. മഅ്മൂമീങ്ങൾക്ക് ഇമാമാണ് സുത്ര. അങ്ങനെ വരുമ്പോൾ ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരാൾ അതിന്റെ ഇടയിലൂടെ ഒരാൾക്ക് കടന്നു പോകണം, കടന്നു പോകാൻ കുഴപ്പമൊന്നുമില്ല, കാരണം ഓൾറെഡി ഇമാമ് സുത്രയായിട്ടുണ്ട് എങ്കിൽ ആ ഇതിലൂടെ അവർക്ക് നടന്നു പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇമാമ് നിസ്കരിച്ച് ആ നിസ്കാരം കഴിഞ്ഞ് ഇമാമ് എഴുന്നേറ്റങ്ങ് പോവുകയാണ് എങ്കിൽ ഇമാമിന് ഉത്തരവാദിത്തമുണ്ട്, തന്നെ തുടർന്ന് നമസ്കരിച്ച മഅ്മൂമ് മസ്ബൂക്കായിട്ടുണ്ട് എങ്കിൽ അവൻ്റെ മുമ്പിൽ ഒരു സുത്ര വെച്ചു കൊടുത്തിട്ട് വേണം പോകാൻ. അത് ഇമാമിൻ്റെ മേലിൽ മാത്രമല്ല, ഒരാൾ സുത്ര ഇല്ലാതെ നിസ്കരിക്കുകയാണ് എങ്കിൽ അയാളുടെ മുന്നിൽ സുത്ര വെച്ചിട്ട് പോകാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ അതിൻ്റെ പേരിൽ വെക്കാതെ പോയാൽ നമ്മൾ കുറ്റക്കാരാകുമെന്നല്ല അതിനർത്ഥം, മറിച്ച് സുത്ര വെച്ചിട്ട് പോകലാണ് അതിലെ ഏറ്റവും മര്യാദ എന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ സുത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞ ഇത്രയും വിഷയങ്ങൾ നമ്മുടെ അറിവിലുണ്ടായിരിക്കണം.
ഇനി ഇതൊന്നും ഒരാൾക്കില്ല, സുത്രയുമില്ല, അയാൾക്കൊരു ചുമര ചാരി നിസ്കരിക്കാനുള്ള സാഹചര്യം. ഇങ്ങനത്തെ ഒരു മസ്ജിദിലൊന്നുമല്ല അയാൾ തുറന്നൊരു സ്ഥലത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാളുടെ നിസ്കാരം അയാൾ ഒഴിവാക്കണമെന്നല്ല അതിനർത്ഥം, മറിച്ച് പരമാവധി ആളുകൾ നടന്നു പോകാത്ത ഈ പറയപ്പെട്ട പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് അയാൾ നമസ്കരിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ ഈ പള്ളിയിലേക്ക് ആരും കയറി വരില്ല എന്ന് ഉറപ്പുണ്ട്, വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് എങ്കിൽ സുത്ര ഒഴിവാക്കി നിസ്കരിച്ച് എന്ന് കരുതി തകരാറില്ല. സുത്ര എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയാണ്, ഒരു സുന്നത്താണ്. പക്ഷെ ഇന്ന് നമ്മുടെ മസ്ജിദുകളിൽ, കൂടുതൽ മസ്ജിദുകളിലും സുത്ര അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്, ആ സുന്നത്ത് അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പള്ളികളിലും ഇപ്പോൾ ഇല്ല, അത് എടുത്തുകൊണ്ടിരിക്കുക. അപൂർവമായി ഒറ്റപ്പെട്ട ചില പള്ളികളിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഏതായാലും നമ്മുടെ മസ്ജിദിൽ സുത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വിഷയം ഇന്നിവിടെ പറയാനുള്ള കാരണം എന്താണ്, പല ആളുകളും ഈ വിഷയത്തിൽ നിസ്കരിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അത് ഇന്നു മുതൽ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറായ രീതിയിൽ പ്രവർത്തിക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ഒരു സുത്ര ഇല്ലെങ്കിൽ, ഇതും കൂടെ പറഞ്ഞു, സുത്ര ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരാൾ നിസ്കരിക്കുകയാണ്. ഉമറ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാൾ നിസ്കരിക്കുന്നത് കണ്ട്, രണ്ട് തൂണുകളുണ്ട്, തൂണിൻ്റെ ഇടയിൽ നിന്നിട്ട് നിസ്കരിക്കുക, അങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അയാളുടെ പെരടിയിൽ പിടിച്ചിട്ട് ഉന്തി സുത്ര എടുത്ത് കൊണ്ടു നിർത്തി, എന്നിട്ട് നിസ്കരിച്ച്. അങ്ങനെയുണ്ട്. ഇനി അടുത്ത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് ഇമാമോട്ട് നിസ്കരിക്കുന്നത്, ഇമാമ നിസ്കരിച്ചിട്ട് പോയി, നമ്മൾ മസ്ബൂക്കായി, നമ്മുടെ മുമ്പിൽ സുത്രയും വെച്ചിട്ടില്ല എങ്കിൽ തൊട്ടടുത്ത് സുത്രയുടെ അരികിലേക്ക് മാറി നിൽക്കാൻ നമുക്ക് അനുവാദമുണ്ട്. പക്ഷേ സുത്ര ഏകദേശം അടുത്തായിരിക്കും. ഇപ്പൊ ചുമര ഇവിടെ നിസ്കരിക്കുന്ന ഒരാൾ, സെൻട്രലിൽ നിസ്കരിക്കണം, നമ്മുടെ പള്ളിക്ക് എളുപ്പമാണ്, ഇവിടെ നിസ്കരിക്കുന്ന ഒരാൾ ആര് സുത്ര ആരും വെച്ച് തരുന്നില്ല, അങ്ങനെയെങ്കിൽ ആ ചുമരിൻ്റെ അടുത്തേക്കൊന്ന് മാറി നിൽക്കാൻ നമുക്ക് അനുവാദമുണ്ട്. അത് കൂടുതൽ അനക്കം വരാത്ത രീതിയിൽ മാറി നിൽക്കാം. ഹറമിൽ സുത്രയ്ക്ക് പ്രാധാന്യമില്ല. ഈ പറയപ്പെട്ട ഹുക്കുമ് രണ്ട് ഹറമുകളിലും ബാധകം അല്ല. അത് ഷെയ്ഖ് ഇബ്നു ബാസ് കൃത്യമായി ഒരു വലിയ നോട്ട് തന്നെ അതിന് തയ്യാറാക്കി നമുക്ക് വിട്ടിട്ടുണ്ട്. ഒരു ബാധകമല്ല, വേറൊന്നുമില്ല ചെയ്യിക്കാൻ. ഇമാമിൻ്റെ മാമിൻ്റെ ഇടയിൽ അങ്ങനെ അതല്ല ഉദ്ദേശം. അതായത് ഈ ഇവിടെ ഇങ്ങനെ ഇമാമ് നിൽക്കുന്നു, മൗമുമികൾ നിരന്നു നിൽക്കുന്നു, അയാൾക്കതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകാം, കുഴപ്പമൊന്നുമില്ല. ക്രോസ് ചെയ്യാണ്ടിരിക്കുക പരമാവധി, ആളുകളുടെ ഇടയിൽ കൂടെ നടന്നു പോകാം. അതുപോലെ തന്നെ കുട്ടികൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ കുട്ടികൾ നടന്നു എന്ന് കരുതിക്കൊണ്ട് അതുകൊണ്ട് തകരാറുകളൊന്നുമില്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നടന്നു എന്ന് കരുതിക്കൊണ്ട് തകരാറുകളൊന്നുമില്ല, വേറൊന്നുമില്ല.